എന്തുണ്ട് കാണിക്കുന്നത്? നിന്റെ പേനയും കടിച്ച് പറിച്ച് എന്നോട് കളിക്കാൻ വെക്കണ്ട. എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. എന്റെ അമ്മയെ ടീച്ചർ വന്നു. എന്തൊരു ബഹളാ! ഞാൻ കുറച്ചു നേരം വൈകിയപ്പോഴേക്കും. ഞാനല്ല, ഇവർ രണ്ടുപേരും. ഞാൻ പാവാ. ഞാൻ ഓൾറെഡി ഇരിക്കായിരുന്നു. ഇനിയിപ്പൊ പ്രത്യേകിച്ച് ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ പോർഷൻസ് ഒക്കെ തീർന്നിരിക്കുകയാണ്. നമുക്ക് ഇനി റിവിഷൻ ചെയ്താലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഓക്കേ ടീച്ചർ, നമുക്ക് നോക്കാം. എന്താ വിഷമിച്ചിരിക്കുന്നത്? റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ? എന്താ ടീച്ചർ ചോദിച്ചേട്ടില്ലേ? എക്സ്ക്യൂസ് മീ, എന്നോടാണോ ദേവനോടാണോ ചോദിച്ചത്? ഒന്ന് ഉറങ്ങിപ്പോയി, അറിഞ്ഞില്ല. ദേവന് എന്തത്ര ആലോചന? ക്ലാസ്സിൽ പറയുന്നൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഒന്നുമില്ല ടീച്ചറെ, ഇന്നലെ ചെറിയ പെരുന്നാളല്ലായിരുന്നോ? അതിനെന്താ ഇത്ര ആലോചിച്ച് വിഷമിക്കാൻ? അതല്ല ടീച്ചറെ, ആദ്യമൊക്കെ ചെറിയ പെരുന്നാളിന് എവിടെന്നെങ്കിലും ബിരിയാണിയൊക്കെ കിട്ടുമായിരുന്നു. ഈ പെരുന്നാളിന് ഒന്നും കിട്ടിയില്ല, അതാ അവിടെ വിഷമിച്ചെ. എനിക്ക് ബിരിയാണി കിട്ടില്ലല്ലോ, എനിക്ക് വിഷമൊന്നുമില്ല. അതിന് നിന്നോട് വിഷമിക്കാൻ ആരൊന്നും പറഞ്ഞില്ലല്ലോ, നീ വിഷമിക്കണ്ട. എന്നാ ഞാനൊരു സത്യം പറയാം, എനിക്കും ബിരിയാണി കിട്ടില്ല, എനിക്കും നല്ല വിഷമമുണ്ട്. കണ്ടില്ലേ, നിക്കിക്ക് വരെ വിഷമമുണ്ട്. അത് ശരി, ഇതൊക്കെയാണോ അത്ര പ്രശ്നം? നിങ്ങൾക്ക് വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചൂടെ? അതിന് വീട്ടിൽ ആർക്കും ബിരിയാണി ഉണ്ടാക്കാൻ അറിയില്ല. ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ ശ്രമിച്ചു നോക്കി, പക്ഷെ അതൊക്കെ കൊളായിപ്പോയി. അയ്യേ, നിങ്ങൾക്കൊരു ബിരിയാണിയും പോലെ ഉണ്ടാക്കാൻ അറിയില്ലേ? ഓക്കെ, വിഷമിക്കണ്ട. ഇന്ന് നമുക്ക് എങ്ങനെ ബിരിയാണി ഉണ്ടാക്കാന്നുള്ള ഒരു ക്ലാസ് എടുത്താലോ? ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. അത് നല്ലൊരു ഐഡിയ അല്ല, അടിപൊളി ഐഡിയ ആണ്. ഈ ബോറ ക്ലാസ്സും കേട്ടിരിക്കുന്നല്ലോ. പിന്നെ വേഗം പറഞ്ഞു. അതെ, വാചകടിച്ചുകൊണ്ട് നിനക്കത് വേഗം നോക്ക്. ഓക്കെ, എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളത്? ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ബിരിയാണി അരിയാണ്. പിന്നെ ചിക്കനും. ആ അതെ. അപ്പൊ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? ആദ്യം തന്നെ ഈ സാധനങ്ങളൊക്കെ കടയിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വരണം. അതൊക്കെ നമുക്ക് അറിയാം. അതെ ടീച്ചർ, ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണമെന്ന് മാത്രം പറഞ്ഞു തന്നാ മതി. ഓക്കെ ഓക്കെ, അപ്പൊ വലിച്ചു നീട്ടുന്നില്ല. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഇന്നിവിടെ പറഞ്ഞിരുന്നത് ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് വേണ്ടത്, മെയിൻ ആയിട്ട് വേണ്ടത് എന്താണ്? ബസുമതി റൈസ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഈ ബസുമതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. ഒരു സെക്കൻഡ്, ഞാൻ ഇതൊന്ന് എഴുതിയെടുക്കട്ടെ. ഓക്കെ, ഞാനും എഴുതിയെടുക്കട്ടെ. ദൈവം എഴുതിയെടുക്കണ്ട, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രയോഗിക്കുന്ന ഒരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദേവ് മനസ്സിൽ ആലോചിക്കണം. ഓക്കെ, അപ്പം ദേവ് ദേവുവിൻ്റെ വീട്ടിലെ അടുക്കളയിൽ ഈ അരി വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് പാത്രവും കൊണ്ട് നടന്നു വരുന്നു. ഓക്കെ, ഞാൻ ഒന്ന് ആലോചിച്ചോക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് ഈ അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ബിരിയാണി മസാലയിലേക്ക് ആവശ്യമുള്ള സവോള എടുക്കാം. ഞാനിവിടെ 4 സവോളയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അടുത്തതായി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിന് ആദ്യം വേണ്ടത് ബിരിയാണി ചെമ്പ് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ബിരിയാണി റൈസിന് വേണ്ട വെള്ളം അടുപ്പത്ത് വെക്കാം. ചെമ്പ് ചൂടായി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും 2 സ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കാം. ചൂടായി വന്ന എണ്ണയിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി ബ്രൗൺ കളറാക്കി എടുക്കണം. സവോള ബ്രൗൺ കളറായി വരുമ്പം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നന്നായി വഴന്ന് അതിൻ്റെ പച്ച മണം മാറുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല,
ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കുക. ഈ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് പുതിന ഇലയും മല്ലി ഇലയും കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. ഈ സമയത്ത് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിലേക്ക് ഗ്രാമ്പു, കറുകപ്പട്ട, ഉപ്പ് എന്നിവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനിടയ്ക്ക് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇനി ഈ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ പൊള്ളരുത്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ അരി മുക്കാൽ വേവായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ റൈസിൻ്റെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഓട്ടത്തവി ഉപയോഗിച്ച് നമ്മൾ ചോറ് ഊറ്റിയെടുക്കണം. അതിനുശേഷം ചിക്കൻ്റെ മുകളിലോട്ട് ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കണം. ഇനി ഈ റൈസിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ബിരിയാണി മസാല വെതറിയിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇനി ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ചെന്ന് നമ്മുടെ ബിരിയാണി ചെമ്പ് തുറക്കാം. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് നല്ല രുചികരമായ ഹൈദരാബാദി ബിരിയാണി. എവിടെ ബിരിയാണി കാണാനില്ലല്ലോ. ബിരിയാണി പോട്ട് ബിരിയാണിയുടെ മണം പോലുമില്ല. ഓ, സങ്കല്പിക്കുന്ന കാര്യ പറഞ്ഞത്. ഓ ഭാവന, ഭാവനയെ കണ്ടിട്ട് എനിക്ക് എന്ത് തേങ്ങ കുരട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാരും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, പേരൻസിന്റെ സപ്പോർട്ടോടുകൂടി മാത്രമേ നിങ്ങൾ ഇത് ഉണ്ടാക്കാവുള്ളൂ. കേട്ടല്ലോ. താങ്ക് യു ടീച്ചർ. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുന്നത് കുറേശ്ശെ കൊണ്ടുവന്നാൽ മതി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൈദരാബാദി ബിരിയാണി ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. ഓക്കെ, നല്ല സൂപ്പർ ബിരിയാണി കേട്ടോ. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തണം. അപ്പൊ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും.